നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വൈൻ റെസിപ്പിയാണ്, ബീറ്റ്റൂട്ട് വൈൻ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എപ്പോഴും എല്ലായിടത്തും ലഭിക്കുന്നതാണ്. ഗായ്സ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. വൈൻ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് 1.5 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം റെഡിയാക്കി വെക്കുക. പിന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റായി ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തത് 1/2 കിലോ. ഇനി ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ബീറ്റ്റൂട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം സ്പൈസസ് ചേർക്കണം. 2 ഏലയ്ക്ക, 4 ഗ്രാമ്പു, 1 ഇഞ്ച് നീളമുള്ള കറുവാപ്പട്ട. ഇത് ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചതച്ചെടുത്തത്. 1/4 ടേബിൾസ്പൂൺ ലൈം ജ്യൂസ്, നാരങ്ങാനീര്. 1/2 ലിറ്റർ വെള്ളം. ഇനി പ്രഷർ കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നതുവരെ വേവിക്കുക. 2 വിസിലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നീട് പ്രഷർ തനിയെ സെറ്റിൽ ആവുന്നതുവരെ ഏകദേശം 10-15 മിനിറ്റ് നേരം അനക്കാതെ വയ്ക്കുക. ബീറ്റ്റൂട്ട് പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം മാത്രമായിട്ട് അരിച്ചെടുക്കണം. ഇനി അങ്ങോട്ട് വൈൻ ഉണ്ടാക്കി ബോട്ടിലാക്കുന്നതുവരെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, സ്പൂണുകൾ, തവികൾ, ഇതുപോലുള്ള അരിപ്പകൾ, ഭരണി, ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നല്ലതുപോലെ ഉണക്കിയെടുത്തതായിരിക്കണം. ഒരു കാരണവശാൽ അല്പം പോലും വെള്ളത്തിൻ്റെ അംശമോ ഈർപ്പമോ ഉണ്ടാവാൻ പാടില്ല. വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ അത്രയും നല്ലത്. ഇതിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഉണങ്ങിയ ഒരു സ്പൂൺ ഉപയോഗിച്ച് വളരെ പതിയെ വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓവറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ്റൂട്ടിൻ്റെ ചെറിയ തരികൾ ഇതിലേക്ക് വീഴും. ഇനി ഇതിലേക്ക് 1/2 കിലോ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് ചൂട് കുറഞ്ഞ് നോർമൽ ടെമ്പറേച്ചർ ആവുന്നതുവരെ അടച്ച് മാറ്റിവെക്കുക. ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല. ചൂട് പൂർണ്ണമായിട്ടും പോയ ശേഷം ഞാനത് വൈൻ ഉണ്ടാക്കുന്നതിനുള്ള ഗ്ലാസ് ചാറിലേക്ക് മാറ്റി. വൈൻ ഉണ്ടാക്കുന്നതിനായിട്ട് വെളിച്ചം കടക്കാത്ത ഏതെങ്കിലും കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഗ്ലാസ് ജാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കട്ടിയുള്ളൊരു തുണി ഉപയോഗിച്ച് പൊതിഞ്ഞ് സൂക്ഷിച്ചാൽ മതി. ഇതുകൂടാതെ ഭരണികളും സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നേഴ്സും അതുപോലെ തന്നെ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും ഉപയോഗിക്കാവുന്നതാണ്. റിയാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള അലുമിനിയം, ഇരുമ്പ് പോലുള്ള മെറ്റലുകൾ ഉപയോഗിക്കാതിരിക്കുക. മോഡേൺ വൈനറികളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ 1.5 ലിറ്റർ വെള്ളം ഒഴിക്കുക. ഈ അളവിൽ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 2.5 ലിറ്ററോളം വൈനായിരിക്കും ലഭിക്കുക. ഒരിക്കലും ഭരണി നിറച്ചൊഴിക്കരുത്. ഇതുപോലെ 1/3 ഭാഗം കാലിയാക്കി ഇടണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് ചേർക്കുക. വൈൻ അല്പം വീര്യം കിട്ടുന്നതിന് വേണ്ടിയാണ് ഗോതമ്പ് ചേർക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഗോതമ്പ് കഴുകുന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകുക. അതല്ല, സാധാരണ വെള്ളത്തിലാണ് കഴുകുന്നതെങ്കിൽ കഴുകിയ ശേഷം നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. അവസാനമായി 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഇതിലേക്കിടാം. ഇനി സാധാരണ ഈസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ ചെയ്യുന്നത് പോലെ 1/2 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ അല്പം പഞ്ചസാരയോട് ചേർത്ത് ഇളക്കി 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കുക. സാധാരണ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്പം കൂടുതൽ വേണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം വേണം ഇവിടെ ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ അതിന് വളരെ കുറച്ച് ചൂടും ഉണ്ടാവണം. സാധാരണ വെള്ളത്തിലുള്ള ബാക്ടീരിയസ് ഈ വൈനെ കേടാക്കി കളയും. അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് ഒരടപ്പ് ഉപയോഗിച്ച് അടയ്ക്കുക. അടയ്ക്കുമ്പോൾ ടൈറ്റാക്കി വെക്കരുത്, അല്പം ലൂസാക്കി വേണം വയ്ക്കാൻ. കാരണം ഇനി ഇതിൻ്റെ അകത്ത് ഫെർമെൻറ്റേഷനാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിനുള്ളിലുള്ള ഈസ്റ്റ് പഞ്ചസാരയെ എത്തനോളും കാർബൺ ഡയോക്സൈഡുമാക്കി മാറ്റും. എത്തനോളാണ് വൈനിനുള്ളിലുള്ള ആൽക്കഹോൾ കണ്ടൻറ്റ്. കാർബൺ ഡയോക്സൈഡ് വെളിയിലേക്ക് പോകും. നമ്മൾ ടൈറ്റായിട്ട് അടച്ചു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിന് വെളിയിൽ പോകാൻ പറ്റാതെ വരികയും ജാറ് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അടപ്പ് നന്നായിട്ട് അടയ്ക്കാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഈച്ചകളും പ്രാണികളും കയറി മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫെർമെൻറ്റേഷൻ നടക്കുമ്പോഴുണ്ടാകുന്ന സ്മെല്ല് ഈച്ചകളെയും പ്രാണികളെയും ആകർഷിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു തുണിയിട്ട് കവർ ചെയ്ത് നന്നായിട്ട് കെട്ടിവെക്കണം. ഇനി ഇത് വെളിച്ചമടിക്കാതെയും ചൂടടിക്കാതെയും മാറ്റിവെക്കണം. ഇതിനുള്ളിലുള്ള ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം. 35 ഡിഗ്രി സെൽഷ്യസിൽ മുകളിൽ പോയി കഴിഞ്ഞാൽ ഈസ്റ്റിന് നിലനിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ആദ്യത്തെ 14 ദിവസം എല്ലാ ദിവസവും ഇത് തുറന്ന് 1 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണം. എല്ലാ ദിവസവും ഒരേ സമയം ഇളക്കുന്നതായിരിക്കും നല്ലത്, ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. ഇതിപ്പോൾ 1 ദിവസം കഴിഞ്ഞു, നമുക്കിത് തുറന്നു നോക്കാം. നല്ല രീതിയിൽ ഫെർമെൻറ്റേഷൻ തുടങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും കാർബൺ ഡയോക്സൈഡ് സോഡയൊക്കെ പൊട്ടിക്കുമ്പോൾ വെളിയിലേക്ക് വരുന്നത് പോലെ ചെറിയ കുമിളകളായിട്ട് പുറത്തേക്ക് വരുന്നത്. ആദ്യത്തെ 3-4 ദിവസം ഇതുപോലെ നല്ല രീതിയിൽ കാർബൺ ഡയോക്സൈഡ് കുമിളകൾ വെളിയിലേക്ക് വരും.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ ഒരു തവി ഉപയോഗിച്ച് ഇത് ഒരു മിനിറ്റ് നേരം ഇളക്കുക. വൈൻ ഉണ്ടാക്കുന്നതിന് മാത്രമായിട്ട് ഒരു തവി കഴുകി വൃത്തിയാക്കി മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. മറ്റ് കറികളൊക്കെ ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കാതിരിക്കുക. നമ്മളിത് ഇളക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഇതിനുള്ളിലെ കാർബൺ ഡയോക്സൈഡ് വെളിയിൽ പോകുന്നതിനും രണ്ട്, ഇതിലേക്ക് ഓക്സിജൻ കടക്കുന്നതിനും വേണ്ടിയാണ്. ഇത് രണ്ടും ഈസ്റ്റിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് സഹായമാവും. ഇളക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ ഇളക്കാൻ ശ്രമിക്കുക, ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇങ്ങനെ ആദ്യത്തെ 14 ദിവസം ഇളക്കിക്കൊടുക്കുക. ഏതെങ്കിലും ഒരു ദിവസം ഇളക്കിക്കൊടുക്കാൻ മറന്നുപോയാൽ ഇത് കേടായി പോകത്തൊന്നുമില്ല, എങ്കിലും പരമാവധി ദിവസം ഇളക്കിക്കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇളക്കാനായി തുറക്കുമ്പോൾ ഇതിനകത്ത് പ്രാണികളൊന്നും വീഴാതെ ശ്രദ്ധിക്കുക. വീണ്ടും ഇത് അടച്ച് കവർ ചെയ്ത് വെളിച്ചമടിക്കാത്ത സ്ഥലത്ത് വയ്ക്കുക. ഇതിപ്പോൾ 15-ാമത്തെ ദിവസമാണ്. ആദ്യത്തെ 14 ദിവസവും ഞാൻ ഇളക്കി കൊടുത്തു. ആദ്യത്തെ 14 ദിവസത്തെ ഫെർമെൻറ്റേഷനെ നമ്മൾ പ്രൈമറി ഫെർമെൻറ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതിനെ അരിച്ചെടുത്ത ശേഷം വീണ്ടും നമ്മൾ 7 ദിവസം കൂടി ഫെർമെൻറ്റേഷൻ വയ്ക്കും. അതിനെ സെക്കൻഡറി ഫെർമെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഓരോ ടൈപ്പ് വൈനും അനുസരിച്ച് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫെർമെൻറ്റേഷൻ്റെ ദിവസങ്ങളിൽ വ്യത്യാസമുണ്ട്. ഞാനിവിടെ ഒരു അരിപ്പ ഉപയോഗിച്ചാണ് അരിച്ചെടുക്കുന്നത്. ആവശ്യമെങ്കിൽ ഇതിന് മുകളിൽ ഒരു തുണി കൂടി വെച്ച് കുറച്ചുകൂടി ഫൈനായിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. അരിച്ചെടുക്കുമ്പോൾ ജാറിൻ്റെ ചുവട്ടിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഗോതമ്പും അതുപോലെ വെളുത്ത പൗഡർ പോലെ തോന്നിക്കുന്ന ഈസ്റ്റിൻ്റെ അവശിഷ്ടങ്ങളും ഒഴിവാക്കി വേണം അരിച്ചെടുക്കാൻ. വെളുത്ത കളറിൽ കാണുന്നത് നശിച്ചുപോയ ഈസ്റ്റിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഈസ്റ്റ് സെഡിമെൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ഈസ്റ്റ് സെഡിമെൻസ് വൈനിൽ മിക്സ് ആവാതെ ശ്രദ്ധിച്ച് വളരെ പതുക്കെ വേണം ഇത് അരിച്ചെടുക്കാൻ. ഇനി ഈ വൈന് മറ്റൊരു ഭരണിയിലേക്കോ അല്ലെങ്കിൽ സെയിം ഭരണി വൃത്തിയാക്കിയ ശേഷം അതിലേക്കോ ഒഴിച്ചു വയ്ക്കുക. വീണ്ടും തുണിയിട്ട് കവർ ചെയ്ത് കെട്ടി സെക്കൻഡറി ഫെർമെൻറ്റേഷനായി 7 ദിവസം കൂടി വയ്ക്കുക. ഈ സ്റ്റേജിലും കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും, അതുകൊണ്ട് ടൈറ്റായിട്ട് കെട്ടിവെക്കരുത്. ഇതിനുള്ളിലുള്ള ഈസ്റ്റ് മുഴുവൻ നശിച്ചു പോയി കഴിയുമ്പോഴാണ് ഫെർമെൻറ്റേഷൻ സ്റ്റോപ്പ് ആകുന്നത്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈസ്റ്റ് നശിച്ചു പോകുന്നത്. ഒന്ന്, ഈസ്റ്റിൻ്റെ ഭക്ഷണമായ പഞ്ചസാര തീർന്നു പോകുമ്പോൾ. രണ്ട്, ഈസ്റ്റ് പുറന്തള്ളുന്ന ആൽക്കഹോൾ കണ്ടൻറ് ഇതിൽ കൂടിക്കഴിയുമ്പോൾ. ആവശ്യത്തിനുള്ള പഞ്ചസാര കിട്ടാതാണ് ഈസ്റ്റ് നശിച്ചതെങ്കിൽ വൈൻ ഒട്ടും തന്നെ മധുരം ഉണ്ടായിരിക്കില്ല. നേരെ മറിച്ച് പഞ്ചസാര നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഈസ്റ്റ് പഞ്ചസാര കൂടുതൽ ഉപയോഗിക്കുകയും കൂടുതൽ ആൽക്കഹോൾ പുറന്തള്ളുകയും ചെയ്യും. അങ്ങനെ ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടുകയും ഈസ്റ്റിന് നിലനിൽക്കാനാവാതെ അത് നശിച്ചു പോവുകയും ചെയ്യും. അതുമൂലം ബാലൻസ് ഉള്ള പഞ്ചസാര വൈനിൽ അവശേഷിക്കുകയും വൈന് കൂടുതൽ മധുരമാവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ അവസാനം ലഭിക്കുന്ന വൈൻ്റെ മധുരം നിങ്ങൾ ചേർക്കുന്ന ഈസ്റ്റിൻ്റെ ക്വാളിറ്റിയെയും പഞ്ചസാരയുടെ അളവിനെയും അനുസരിച്ചിരിക്കും. നല്ല വൈന് സാധാരണ മധുരം ഉണ്ടാവാറില്ല. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡറി ഫെർമെൻറ്റേഷൻ വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അല്പം കൂടി പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ 21 ദിവസം കഴിഞ്ഞ് 22-ാമത്തെ ദിവസമാണ്. ഫെർമെൻറ്റേഷൻ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ ഭരണിയുടെ അടിയിൽ എന്തെങ്കിലും ഈ സെഡിമെൻസ് അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇളകി ഇതിൽ കലരാതെ വളരെ ശ്രദ്ധിച്ച് ബോട്ടിലിൽ നിറച്ച് ഉപയോഗിക്കാവുന്നതാണ്. വൈൻ കുപ്പികളിലാക്കിയ ശേഷം നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വേണം സൂക്ഷിക്കാൻ. ഇനി ഇതിനകത്ത് എയർ കയറിക്കഴിഞ്ഞാൽ വൈൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദിവസം വയ്ക്കാതെ പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കുക. വൈൻ ഇരിക്കും തോറുമാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ഒരു വർഷമൊക്കെ ഈ വൈൻ സൂക്ഷിച്ചു വെച്ച ശേഷം അത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ അതുണ്ടാക്കിയ കാലത്തെ ടേസ്റ്റിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thanks for watching.